ടേസ്റ്റി ആയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരുന്നത് രണ്ട് കപ്പ, എട്ട് ചെറിയ കപ്പ കേട്ടോ, ഫ്രഷ് ആയിട്ട് ഇത് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ബീഫ്, ബീഫ് ഒരു അരക്കിലോ താഴെ ബീഫുണ്ട്, നെയ്യുള്ള ബീഫാണ്. ഇതിപ്പോൾ നെയ്യുണ്ടിനകത്ത് നെയ്യും മുടി വരുമ്പോഴാണ് ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഈ കപ്പ ചെറുതാക്കി നോക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കപ്പ വെന്തിട്ടുണ്ട്, നമുക്കത് ഊറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ കൊത്തിയെടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണം, ബിരിയാണിക്ക് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മളിതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ വറുത്തെടുക്കണത്. പിന്നെ നമ്മൾ ബീഫ് വേവിച്ചെടുക്കുന്നതിന് ഇത് ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. ഒരു സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളക് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, ചതച്ചെടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. പാൻ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഈ തേങ്ങാക്കൊത്ത് ഇതിനകത്തേക്കിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഈ ഓയിലിലേക്ക് തന്നെ നമ്മുടെ തേങ്ങയുടെ ഇട്ടുള്ളൂ കേട്ടോ. രണ്ട് തണ്ട് കറിവേപ്പിലയുടെ ഇടാട്ടം. തേങ്ങ റെഡി ആയിട്ടുണ്ട്, നമുക്കിത് ഓയിലെടുക്കാം. ഈ ഓയിലിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിടാട്ടോ, കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കാം. രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഗരം മസാല ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് എരിവുള്ള മുളകാണ് ഒരു ടീസ്പൂൺ, ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും പൊടികൾ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പൊടിയൊക്കെ നല്ലവണ്ണം മല്ലിപ്പൊടിയെല്ലാം. ഇതിലേക്ക് നമ്മുടെ ബീഫ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത് ബീഫ് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ബീഫിനാവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഇത് വെന്ത് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പ, നമ്മുടെ കിഴങ്ങ് നതിക്കിടാം കേട്ടോ. കിഴങ്ങ് നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പോഴേ ഇത് ഊറ്റി തന്നെ എടുക്കണം കേട്ടോ. ഇത് കനപ്പോ അല്ലെങ്കിൽ കയ്പൊക്കെ ഉണ്ടാവും, അപ്പോൾ നമ്മൾ വേവിക്കുമ്പോൾ അത് ഊറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും തേങ്ങയുടെയും വറുത്ത് വെച്ച തേങ്ങയും കൂടി നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാം. ഇത് മൈദയ്ക്ക് ഇത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ ബിരിയാണിയിൽ. രണ്ട് കതിരി വേപ്പിലയും കൂടി ഇതിൻ്റെ മീതിയിടാം. നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ആവി കൂടി കയറ്റിക്കും കേട്ടോ. ഒന്ന് ആവി കയറ്റിക്കാം. ഇപ്പം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ.
ഉപ്പും ബീഫും കൂടി നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ ഇതിൽ കടുകും വേപ്പില ഇട്ടൊന്ന് കാച്ചി ഒഴിക്കുക, താളിക്കണമെങ്കിൽ ചെയ്യാം കേട്ടോ. നമ്മൾ ചെയ്യുന്നില്ല, വേപ്പിലൊക്കെ അത്യാവശ്യം നമ്മൾ ചേർത്തണം, നമ്മൾ ചെയ്യുന്നില്ല. ചൂടോടെ സെർവ് ചെയ്യാം കേട്ടോ.